നമസ്കാരം. RVS പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ സെമസ്റ്റർ 1 മൊഡ്യൂൾ 1 ബാക്കി ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ എടുക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ ഡെറിവേറ്റീവ് എന്താണെന്ന് പഠിച്ചു. ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാൻ പഠിച്ചു. ഈ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് തന്നെയാണ് സ്ലോപ്പെന്നും അതുപോലെ തന്നെ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ DY/DX ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഒന്നും നോക്കേണ്ട, ക്വസ്റ്റ്യൻ പോലും വായിച്ചു നോക്കേണ്ട. ക്വസ്റ്റ്യൻ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എടുത്ത് എഴുതുക, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്തെങ്കിലും പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സ്ലോപ്പെന്നോ റേറ്റ് ഓഫ് ചേഞ്ചെന്നോ ആണ് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഒട്ടുമേ ആലോചിക്കാണ്ട് ഇത് തന്നെ അങ്ങ് ചെയ്യുക. ഓക്കെ, ഹയർ ഓർഡർ ഡെറിവേറ്റീവ് എന്ന് വേറെ ഒന്നും അല്ല. നമുക്കിപ്പം Y=FX എന്നൊരു ഫംഗ്ഷനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ DY/DX എന്ന് പറഞ്ഞിട്ട് F′(X) എന്ന ആൻസർ ഫൈൻഡ് ചെയ്യും അല്ലേ. ഇയാളെ ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാലോ, അപ്പോഴേക്ക് DY/DX എന്നുള്ളത് D²Y/DX² എന്നാവും. അപ്പോൾ F′ എന്ന് പറയുന്നത് എന്താ, F″(X) എന്നാ. D²Y/DX² അല്ലെങ്കിൽ F″(X). ഈ D²Y/DX² ഒരു പ്രാവശ്യം കൂടെ വിത്ത് റെസ്പെക്ട് ടു X ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് D³Y/DX³. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ തന്നെ F″(X) എന്ന് എഴുതാറുണ്ട്. ഈ D² എന്ന് പറയുന്ന ആളെ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്നാണ് പറയുന്നത്. D³ എന്ന് തുടങ്ങിയാൽ അത് തേർഡ് ഓർഡർ ഡെറിവേറ്റീവ്. അതുപോലെ D⁴ എന്ന് Y/DX⁴ എന്ന് പറഞ്ഞാൽ അത് ഫോർത്ത് ഓർഡർ ഡെറിവേറ്റീവ്. അങ്ങനെ നമുക്ക് nth ഓർഡർ വരെ ജനറലായിട്ട് എഴുതാൻ പറ്റും. D⁻Y/DX⁻ അല്ലെങ്കിൽ FN′(X) ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. ഇത്രയും പ്രാവശ്യം നമുക്ക് എത്ര പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാലും നമുക്ക് ഒരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഹയർ ഓർഡർ ഡെറിവേറ്റീവിൻ്റെ കുറച്ച് പ്രോബ്ലം ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകണം. ഫൈൻഡ് സെക്കൻഡ് ഓർഡർ. ഞാൻ ആദ്യം സെക്കൻഡ് ഓർഡറിൻ്റെ പ്രോബ്ലം കുറേ ചെയ്തിട്ട് നമുക്ക് ഹയറിൽ അതിലും കൂടുതലോട്ട് പോകാം. ഓക്കെ, ഫൈൻഡ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ഫോളോയിങ് ഫംഗ്ഷൻ. ഫൈൻഡ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ഫോളോയിങ് ഫംഗ്ഷൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് Y=X³−3X²+2X ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം D²Y/DX² എത്തണമെങ്കിൽ ആദ്യം DY/DX എത്തണം. സോ ഫസ്റ്റ് നമ്മൾ DY/DX ചെയ്യണം. ഫസ്റ്റ് ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണേ. അപ്പോൾ X³ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3X² എന്നാവും. −3×X²ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2X എന്നായി മാറും. +2X ഡെറിവേറ്റീവ് 2 എന്ന് വരും. ഓക്കെ, ഇത് DY/DX. ഇയാളെ വീണ്ടും ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് D²Y/DX² എന്നാവുന്നത്. D²Y/DX² എന്ന് പറഞ്ഞാൽ 3×X²ൻ്റെ ഡെറിവേറ്റീവ് എന്താവും കുഞ്ഞുങ്ങളെ, 2X എന്നാവും. ഓക്കെ, −3×2 എന്താവും കുഞ്ഞുങ്ങളെ, 6. ഇത് എവിടെ ഇട്ടു, X ഡെറിവേറ്റീവ് 1 എന്നായി മാറും. ഓക്കെ, അപ്പോൾ ഇതെന്താ ശരിക്കും പറഞ്ഞാൽ 3×2 6X −6 എന്നാണ് വരുന്നത്. ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ വെച്ച് തീർന്നു. ഞാൻ തന്നെ നിങ്ങളോട് ചോദിക്കുവാണ്, ഒരിക്കൽ കൂടി ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ പറയുക, D²Y/DX² എന്ന് പറയുന്നത് D³Y/DX³ എന്നായി മാറും. വിച്ച് ഈസ് =6 കോൺസ്റ്റൻറ്റ്. X ഡെറിവേറ്റീവ് എന്താവുകയാണ്, 1 ആവുകയാണ്. സോ ആൻസർ 6. ഇനി ഇതിന് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താലോ, D⁴Y/DX⁴ എന്നാണ് നമ്മളതിനെ എഴുതുക. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്തുവാണ്, 0 ആണ്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇതിപ്പം Y=ഒരു പോളിനോമിയൽ ആയതുകൊണ്ടാണ് Y⁴ എത്തിയപ്പോൾ 0 ആയിപ്പോയാൽ. ഒരു പോളിനോമിയൽ ആണെങ്കിൽ X³ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് അതിനേക്കാളും ഒരു പ്രാവശ്യം D³ വരെ എനിക്ക് ആൻസർ ഉണ്ട്. പക്ഷേ D⁴ വന്നപ്പോൾ കണ്ടോ, 0. പോളിനോമിയൽ എപ്പോഴെങ്കിലും ഒരിക്കൽ അതിൻ്റെ ഹയർ പവർ ഡിഗ്രി കഴിയുമ്പോഴേക്കും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആയിപ്പോവും. പക്ഷേ സപ്പോസ് നമ്മുടെ ക്വസ്റ്റ്യനെ ഇപ്പോൾ Y=sin(X) എന്നാണെന്ന് വിചാരിച്ചോ, ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ DY/DX. sin(X)ൻ്റെ ഡെറിവേറ്റീവ് എന്താ, cos(X) എന്ന് എഴുതും. വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാലോ, DY/DX എന്നുള്ളത് മാറി D²Y/DX² എന്നാവും. cos(X)ൻ്റെ ഡെറിവേറ്റീവ് എന്താ, ഫോമിൽ എഴുതുന്ന മറക്കരുത്, −sin(X) എന്നാവും. ഓക്കെ, വീണ്ടും ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാലോ, D²Y എന്നുള്ളത് D³Y/DX³ −sin(X)ൻ്റെ ഈ മൈനസ് ഞാൻ ഇവിടെ ഇട്ടു. sin(X)ൻ്റെ ഡെറിവേറ്റീവ് എന്താ, cos(X), അത് എഴുതി. വീണ്ടും ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാലോ, D⁴Y/DX⁴ മൈനസ് ഞാൻ ഇവിടെ ഇട്ടു. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് −sin(X) ആണ്. അപ്പോൾ ഈ −ഓഫ് −എന്ന് പറയുന്നത് +. സോ ആൻസർ sin(X) എന്നായി. ഓക്കെ, അപ്പം ഞാൻ
പറഞ്ഞിട്ടുണ്ട്, ഈ എപ്പോഴാണ് നെഗറ്റീവ് വരണേ പോസിറ്റീവ് വരണേന്ന് കൺഫ്യൂഷൻ ആവരുത്. കാരണം നമുക്ക് സ്കോഴ്സിൽ സിയിൽ തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ എപ്പോഴും നെഗറ്റീവ് വരും. ഓക്കെ, അല്ലാതെ സൈൻ സീക്ക് അതൊക്കെ പോസിറ്റീവായിട്ട് ചെയ്യും. കോസ് കോട്ട് കോസീക്കിനൊക്കെ ആൻസറിൽ എപ്പോഴും നെഗറ്റീവ് അത് കോസ് ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ ഇവിടെ കണ്ടോ മൈനസ് ഇട്ടു, ഇവിടെ കോസ് ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ മൈനസ് ഇട്ടു, ഇങ്ങനെ. ഓക്കെ, അപ്പം ഞാൻ ക്വസ്റ്റ്യൻ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞെങ്കിലും ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അതിൽ തന്നെ എല്ലാ ഡെറിവേറ്റിങ്ങിനെ ഫൈൻഡ് ചെയ്യാം. ഇതിപ്പോൾ ഡി റേസ്റ്റ് ഫോർ വൈ ബൈ ഡി എക്സ് റേസ്റ്റ് ഫോർ വെച്ച് തീരുമോ ഈ ക്വസ്റ്റ്യൻ? ഇല്ല, വേണമെങ്കിൽ ഒരിക്കൽ കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യാമല്ലോ. ഡി റേസ്റ്റ് ഫൈവ് വൈ ബൈ ഡി എക്സ് റേസ്റ്റ് ഫൈവ്. അപ്പം സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. ഡി റേസ്റ്റ് സിക്സ് വൈ ബൈ ഡി എക്സ് റേസ്റ്റ് സിക്സ്. എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഇതിങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കാം. പക്ഷേ പോളിനോമിയലാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തീരും. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ചേട്ടേ, y ഈക്വൽ ടു 1/x ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അതിന് ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ഫോർമുല എഴുതാൻ അറിയാം. 1/x ഡെറിവേറ്റീവ് മൈനസ് 1/x സ്ക്വയർ. അടുത്ത് ഇനി ഡി സ്ക്വയർ വൈ ബൈ ഡി രണ്ട് പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഫൈൻഡ് ചെയ്യുമ്പം ഡിഫറൻഷ്യേറ്റ് എളുപ്പത്തിന് ഞാൻ ഇതിനെ മൈനസ് എക്സ് റേസ് ടു മൈനസ് ടു എന്ന് എഴുതിക്കോട്ടെ. അപ്പം നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പവർ എൻ ഫോമുലാവും, അതായത് എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ എന്നുള്ള ഫോമുല യൂസ് ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ആ മൈനസ് സൈൻ അവിടെ അതുപോലെ തന്നെ ഞാൻ ഇട്ടു. അത് കഴിഞ്ഞ് നോക്കിക്കേ, മൈനസ് സൈൻ ഇട്ടു, എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ എക്സ് റേസ് ടു മൈനസ് ടുവിന് കൊടുക്കുക. ഇവിടുത്തെ എൻ എന്ന് പറയുന്നത് മൈനസ് ടു, അപ്പോൾ ഇതെങ്ങനെ വരും? മൈനസ് ടു ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് ടു മൈനസ് വൺ. ഈ മൈനസും മൈനസും കൂടെ എന്താകും ഞങ്ങളെ പ്ലസ് ടു ആവും. പ്ലസ് ടു ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് ത്രീ. ഇത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇനി ഒരിക്കൽ കൂടെ ഡി ക്യൂബ് ചെയ്യാനാണ് പറയുന്നതെങ്കിലോ, ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് എന്ന് പറയുന്നത് ടു ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് ത്രീക്ക് ഈ ഫോമിൽ കൊടുക്കുക. അപ്പോൾ ഇതെങ്ങനെ വരും? മൈനസ് ഫോർ മൈനസ് ത്രീ ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് ത്രീ മൈനസ് വൺ. ഇത് ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു ത്രീ എന്താവും? സിക്സ്. ഈ നെഗറ്റീവ് സൈനും കൂടെ എടുത്താൽ മൈനസ് സിക്സ് എക്സ് റേസ് ടു മൈനസ് ഫോർ, ഓർ മൈനസ് സിക്സ് ബൈ എക്സ് റേസ് ടു ഫോർ. ഈ എക്സ് റേസ് ടു ഞാൻ ഈ എക്സ് സ്ക്വയറിൻ്റെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോയപ്പോഴല്ലേ റൈസ് ടു മൈനസ് ടു എന്നിട്ടേ, വൺ ബൈ എക്സിൻ്റെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോയാൽ എക്സ് റേസ് ടു മൈനസ് വൺ. അപ്പോൾ എപ്പോൾ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിൽ പോയാലും പവർ റൈസ് ടു മൈനസ് വൺ എന്നാവും. അപ്പോൾ ഇവിടെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ നിർത്താം, അല്ലെ ഇങ്ങനെ നിർത്തിയാലും കുഴപ്പമില്ല. ഇനി ഒരിക്കൽ കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് ഡി റേസ് ടു ഫോർ വൈ ബൈ ഡി എക്സ് റേസ് ടു ഫോർ. അപ്പോൾ നോക്കിക്കേ, മൈനസ് സിക്സ് അവിടെ ഫ്രണ്ടിൽ കിടപ്പുണ്ട്. എക്സ് റേസ് ടു മൈനസ് ഫോറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഫോർ ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് ഫോർ മൈനസ് വൺ. അത് ഞാൻ ഈ ഫോമിൽ അപ്ലൈ ചെയ്തതാണ്, എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ. അപ്പോൾ സിക്സ് ഇൻറ്റു ഫോർ എന്താ? ട്വൻറ്റി ഫോർ. മൈനസും മൈനസും പ്ലസ് ആവും, സോ ട്വൻറ്റി ഫോർ ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് ഫൈവ്. അപ്പം എത്ര പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞാലും ഹയർ ഓർഡർ ഡെറിവേറ്റീവ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് പ്രോഡക്റ്റ് റൂൾ വന്നാലോ? എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വെച്ചോ, വൈ ഇസ് ഈക്വൽ ടു എക്സ് ഇ റേസ് ടു എക്സ്. അതിൻ്റെ ഒരു തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് ഫൈൻഡ് വൈ ത്രീ ഡാഷ് എന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഫൈൻഡ് തേർഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുക? ആദ്യം നേരത്തെ പോലെ തന്നെ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യും. വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് നോക്കുന്നത് എക്സ് ഒരു ഫംഗ്ഷൻ, ഇ റേസ് ടു എക്സ് മറ്റൊരു ഫംഗ്ഷൻ. പ്രോഡക്റ്റ് റൂൾ വേണം. പ്രോഡക്റ്റ് റൂൾ എടുക്കട്ടെ. പ്രോഡക്റ്റ് റൂൾ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ കുഞ്ഞുങ്ങളെ? ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് എഴുതി, ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ, സെക്കൻഡ് ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് എഴുതി, എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് ആവുക. ക്വസ്റ്റ്യൻ തേർഡ് ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാനാ? ഓക്കെ, ഞാൻ ഒരിക്കൽ കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് വൈ ഡബിൾ ഡാഷ് ഫൈൻഡ് ചെയ്യുക. വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ വൈ ഡബിൾ ഡാഷ് തന്നെയാണ് കുഞ്ഞുങ്ങളെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. വൈ ഡാഷിനെ തന്നെയാണ് നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് വിളിക്കുന്നത്. സിമ്പിളൊന്നും കൺഫ്യൂഷനാവരുതേ. അപ്പം വൈ ഡബിൾ ഡാഷ് ഫൈൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ആദ്യത്തെ ആൾ എക്സ് ഇ റേസ് ടു എക്സ്. അഗെയിൻ പ്രോഡക്റ്റ് റൂൾ വേണം. ഇത് തന്നെ ആൻസർ വരുമെന്ന് കുഞ്ഞുങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ പറയുവാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് എഴുതി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? വൺ. പ്ലസ് അടുത്ത സെക്കൻഡ് ടേമിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തനിച്ചുള്ള അവൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ. ഇ റേസ് ടു എക്സ് നമ്മുടെ മമ്മൂട്ടിയാണ്, പ്രായമാവാത്ത, എന്ത് ചെയ്താലും ഒരു ചേഞ്ച് വരാത്ത ആൾ. ഓക്കെ, അപ്പോൾ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് ഈ രണ്ട് ഇ റേസ് ടു എക്സും കൂടെ ആഡ് ചെയ്താൽ ടു ഇ റേസ് ടു എക്സ് എന്നാവും. അപ്പം ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആയി. നമുക്കിനി തേർഡ് ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യണം. അപ്പം ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? വൈ ട്രിപ്പിൾ ഡാഷ് എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ തനിയിച്ച് എക്സ് ഇ റേസ് ടു എക്സ് ഇവിടെ നോക്കി ആൻസർ എഴുതാനേ ഉള്ളൂ.
ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 2 കോൺസ്റ്റൻറ്റ് ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ. പിന്നെ എല്ലാവരെയും കൂടെ ചേർത്ത് എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് 3 ഇ റേസ് ടു എക്സ്. ഇതെവിടുന്നാണ് ഈ 3 വന്നേ? ഈ രണ്ടുപേരെയും കൂടെ ആഡ് ചെയ്ത്, കാരണം 2 ഇ റേസ് ടു എക്സ് ആണ്, ഇവിടുത്തെ 1 ഇവിടെ 2, അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് 3 എന്നാക്കി. ഇനി y^4 എഴുതുമ്പോൾ ആൻസർ എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് 4 ഇ റേസ് ടു എക്സ് എന്നായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. അപ്പം എന്ത് പ്രോഡക്റ്റ് റൂൾ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ചെയ്യാമെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യട്ടെ. ഈ തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇതാണ് f(x)(x³)x. 3 ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഓക്കെ, ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം f'(x)= പ്രോഡക്റ്റ് റൂൾ ആണേ. ഫസ്റ്റ് ഫംഗ്ഷൻ x³ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ലോഗ് എക്സ് ഡെറിവേറ്റീവ് എന്താ? 1/x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x³ എന്താ? ഈ ഫോർമുല 3 × x² എന്ന് ഭംഗിയാക്കി ഇരിക്കോട്ടെ. x³ x ക്യാൻസൽ ആവും, ആ ടേം x² എന്നാവും. പ്ലസ് ഈ 3 x² ഞാൻ ഫ്രണ്ടിൽ എഴുതുവാണേ, 3 x² ലോഗ് എക്സ് എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു ഇതിന് x² ബ്രാക്കറ്റിനകത്ത് 1 + 3 log x എന്ന് എഴുതി നിർത്തി. അപ്പോൾ ഇപ്പോൾ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഈ ബ്രാക്കറ്റിനകത്തുള്ളത് സെക്കൻഡ് ഫംഗ്ഷൻ. ഇനി ഞാൻ f" (x)) ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, 1 ഡെറിവേറ്റീവ് 0 പ്ലസ് 3 കോൺസ്റ്റൻറ്റ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x, ബ്രാക്കറ്റിലെ പണി തീർന്നു. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു, സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1 + 3 log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x² x² ഡെറിവേറ്റീവ് എന്താണ്? 2x. x^n ഡെറിവേറ്റീവ് 2 × x^n-1. ഇവിടെ നോക്കിക്കേ, ഈ എക്സും x² ക്യാൻസലായി പോകും. അപ്പോൾ അവിടെ 1 വരത്തുള്ളൂ, വിച്ച് ഇസ് ഈക്വൽ ടു ഇത് 3x എന്നായി മാറും. ഇത് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഈ 3 ചേർന്ന് 3x ആയി മാറുന്നത്. ഇനി ഈ 2x ഇവിടെ ഫ്രണ്ടിൽ കിടപ്പുണ്ടേ, ആ 2x ഈ 1 കൂടെ ചേരുമ്പം പ്ലസ് 2x പ്ലസ് 3 × 2x എന്ന് പറയുമ്പം 6x log x എന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ദിസ് ഈസ് ഈക്വൽ ടു, നമുക്ക് വേണമെങ്കിൽ x കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ 3x + 2x എന്ന് പറഞ്ഞാൽ 5x ആണ്. അപ്പോൾ അതിലെ 5 ആയിടത്ത് x നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തു, പ്ലസ് 6 log x. ഇതിപ്പം സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിട്ടേ ഉള്ളൂ. ഇനി ഇതിനു വേണ്ടി നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. തേർഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 6" (x) ദാറ്റ് ഈസ് ഈക്വൽ ടു, അഗെയിൻ പ്രോഡക്റ്റ് റൂൾ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇപ്പോൾ x ആണ്. സോ x(ഡെറിവേറ്റീവ് ഓഫ് 5, 0) സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് 6/x എന്ന് വരത്തില്ലേ, ലോഗ് എക്സ് ഡെറിവേറ്റീവ് 1/x ആണ്, ഞാൻ 6/x എന്ന് എഴുതിയത്. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ആ ബ്രാക്കറ്റ് 5 + 6 log x അതുപോലെ എഴുതി, ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറയുന്ന 1 ആണ്. ഇനി ഈ എക്സ് അകത്തേക്ക് വരുമ്പം ഈ x ആയിട്ട് ക്യാൻസലായി പോകും, ബാക്കി അവിടെ ഉള്ളത് 6 മാത്രമാണ്. ഓക്കെ, പ്ലസ് ഇനിയുള്ള ടേം 5 + 6 log x. 6 + 5 എന്ന് പറഞ്ഞാൽ 11 ആണ്. 11 + 6 log x, ഇത് ഭയങ്കര പ്രയാസമുള്ള പ്രോബ്ലം ഒന്നുമല്ല. പ്രോഡക്റ്റ് റൂൾ വന്നാലും നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇതുപോലെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് ചെയ്യാം. അപ്പം എനിക്കിവിടെ ഈ വീഡിയോക്കകത്ത് എന്തേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ കുറേ പ്രോബ്ലം നമ്മൾ ചെയ്തു, കാരണം ഈ ചാപ്റ്റർ മൊത്തം നമുക്ക് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ചെയ്യാനുള്ളത്. പിന്നെ ഇവിടെ വേറൊരു കാര്യം ഞാൻ എക്സ്ട്രാ ചെയ്ത് എന്താണെന്ന് പറഞ്ഞാൽ, ഹയർ ഓർഡർ ഡെറിവേറ്റീവ് ഇവിടെ പറഞ്ഞു, അതായത് സെക്കൻഡ് ഓർഡറും തേർഡ് ഓർഡറും. ഇതും നമ്മൾ +2 പഠിച്ച കാര്യമാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച മെയിനായിട്ട് കാര്യം എന്താ, സിംഗിൾ ഡെറിവേറ്റീവ് dy/dx എന്ന് പറഞ്ഞാൽ അതിനെന്തൊക്കെ പറയാം, f(x) ഡെറിവേറ്റീവ് അറ്റ് എ പോയിൻ്റ് എന്നുള്ള രീതിയിൽ പറയാം, അതുപോലെ തന്നെ സ്ലോപ്പ് ഓഫ് എ കർവ് എന്ന് പറയാം, ഒരു ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാന്ന് പറയാം, പിന്നൊരു കാര്യം കൂടെ പറഞ്ഞല്ലോ റേറ്റ് ഓഫ് ചേഞ്ച് ആണെന്ന് പറയാം. ഓക്കെ, ഈ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോഴാണ് ഈ വെലോസിറ്റി എന്നുള്ള സംഭവം. വെലോസിറ്റി എന്ന് പറഞ്ഞാലും നമുക്ക് അവിടെയും റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അപ്പം ചിലപ്പോൾ നമുക്ക് അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം, ഫൈൻ വെലോസിറ്റി എന്നായിരിക്കും ചോദിക്കുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ട്, അതുനേരം വെലോസിറ്റി പഠിപ്പിച്ചില്ലല്ലോ എന്ന് ആലോചിക്കുന്നത്. വെലോസിറ്റി എന്ന് കണ്ടാൽ ഉടനെ ഈ ചാപ്റ്ററിൽ എന്ത് ചോദിച്ചാലും, ഇപ്പോൾ എന്തെങ്കിലും കുറേ കഥ പറഞ്ഞിട്ട് ക്ലൈമറ്റ് ഇങ്ങനെയാണ്, ടൈമിനനുസരിച്ച് ക്ലൈമറ്റ് വേരി ചെയ്തപ്പോൾ ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞ് കുറേ കഥ എഴുതിയിട്ട് നമുക്ക് ഫൈൻഡ് ദ ക്ലൈമറ്റ് അറ്റ് ദ പോയിൻറ്റ് t = 2 എന്ന് പറയുമ്പോൾ പേടിക്കരുത്. ഫസ്റ്റ് മൊഡ്യൂളാണ്, ഡിഫറൻസിയേഷനാണ്, വേറൊന്നും നമുക്കിവിടെ ചെയ്യാനില്ല, ഡിഫറൻസിയേഷനേ ചെയ്യാനുള്ളൂ. എന്തെങ്കിലും ഒരു ഇക്വേഷൻ കാണും ക്വസ്റ്റിനകത്ത്, ആ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക, ആ ക്വസ്റ്റ്യൻ അങ്ങ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, തന്നേക്കുന്ന പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത്രമേ ഈ ചാപ്റ്ററിൽ ചെയ്യാനുള്ളൂ. ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്ററാണേ, നല്ല ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഓക്കെ, അപ്പം നമുക്കിനി ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഓറിയൻറ്റ്, നമുക്ക് എക്സാമിന് ശരിക്കും നമുക്കിതൊക്കെ ചോദിക്കും എന്ന് പറയാൻ പറ്റുന്ന ടോപ്പിക്ക് ഞാൻ ഇനി അടുത്ത വീഡിയോ മുതൽ ചെയ്യുകയാണ്. അതായത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ കുറേ പ്രോബ്ലം നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്യണം, എന്താ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച്? റേറ്റ് ഓഫ് ചേഞ്ച് ഞാൻ പറഞ്ഞു, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു പോയിൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ പോയിൻ്റ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആ പോയിൻറ്റിൽ നമുക്ക് എന്ത് കിട്ടും? റേറ്റ് ഓഫ് ചേഞ്ച് കിട്ടും. അത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയാം.
ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് ഒരുപാട് ഡിഫറൻഷ്യേറ്റ് ചെയ്തില്ല, ഇനി ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കുറേ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ചെയ്യാം. അടുത്ത വീഡിയോയിൽ ഫുൾ വീഡിയോ കാണണം എന്നല്ല, ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് പോവാം. ഞാൻ പറയുന്ന ഫുൾ കേൾക്കാൻ നിൽക്കേണ്ട, നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തത് ടോപ്പിക്. കാരണം നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചു കഴിഞ്ഞ സാധനമാണ്. പ്രോബ്ലം മാത്രമാണ് ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.